إن الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، مانيا سهودري سهودر الماري വിശുദ്ധ റമളാനിൽ നാം അനുഷ്ഠിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും മർമ്മമേറിയ സമയത്താണ് നാം ഇപ്പോൾ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ പറയുകയാണ്, മൻ സാമ ഫീ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മുത്തഫഖുൻ അലൈഹി. ഇമാമുമാരായ ബുഖാരിയും മുസ്ലിമും സംയോജിച്ച് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണെന്ന് നാം കേട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബു ഹുറൈറ അള്ളാഹു പറയുകയാണ്, ആരെങ്കിലും റമളാൻ മാസം ഈമാനോടുകൂടി, മൻ സ്വാമ ഫീ റമളാൻ, ഈമാനോടുകൂടി വല്ലവനും നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം, ദൃഢവിശ്വാസത്തോടുകൂടി ഈമാൻ വേണം. അപ്പം ഒന്നാമത്തെ സത്ത് ഈമാനാണ്. രണ്ടാമത് ഇഹ്തിസാബൻ, ഇതിന് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കും എന്ന ദിശയോടുകൂടി, ഉദ്ദേശത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി വല്ലവനും നോമ്പ് നോൽക്കുകയാണെങ്കിൽ എന്താണ് അതിനുള്ള പ്രതിഫലം? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു നൽകും. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് പാപമോചനം നൽകുന്നതാണ്. ഇതല്ലേ ഒരു ഒരാൾക്ക് കരണീയമായിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അബു ഹുറൈറ വീണ്ടും ഉദ്ധരിക്കുകയാണ്, ഇദാ ജാ റമളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറയാം, ഇദാ ജാ റമളാൻ, റമളാൻ ആഗതമായാൽ, റമളാൻ മാസം വന്നാൽ, ഫുതിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല തുറന്നിടും. വഗുല്ലിഖത്ത് അബ്വാബുൽ നാർ, നരകത്തിൻ്റെ വാതിലുകൾ അള്ളാഹു അടക്കുകയും ചെയ്യും. അതുമാത്രമോ, വസുഫിദത്ത് ശയാത്തീൻ, പിശാചുക്കളെ അള്ളാഹു ചങ്ങലക്കിട്ട് ബന്ധിക്കുന്നതുമാണ്. ഇതുമായിരിക്കും ഈ മൂന്ന് കാര്യങ്ങളല്ലേ ഒരു പരലോക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതും കരണീയമായ ഒരു വിഷയം. വിശുദ്ധ റമളാൻ നമ്മുടെ ജന്മത്തിൽ ഇതുവരെ നാം അനുഭവിക്കാത്ത ഒരു വലിയ മഹാമാരിയിലാണ് നാം എല്ലാം ഉള്ളത്. മഹാമാരി, ആ മഹാമാരി എന്ന് പറഞ്ഞാൽ കോവിഡ്. ഇതിന് മുമ്പും പകർച്ചവ്യാധികളും സാംക്രമിക രോഗങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. കോളറ, വസൂരി, അങ്ങനെ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരുപാട് രോഗങ്ങൾ. അതൊക്കെയാണെങ്കിലും അത് ലോകവ്യാപകമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പം ഈ കോവിഡ് ലോകവ്യാപകമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യാപ്തിയും വ്യാപനവും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലോകം വളരെ വിഷമിക്കുന്നൊരു സമയത്താണ് നമ്മുടെ വിശുദ്ധ റമളാൻ ആഗതമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് ഒരുപാട് ബാധ്യതകൾ. നാം ഈ ലോകത്തിൻ്റെ വഴികാട്ടികളായതുകൊണ്ട് ഓരോ ജീവനും നമുക്ക് ഗുരുതാണ്. മനുഷ്യ ജീവിതം പരിശുദ്ധമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളൊക്കെ, അള്ളാഹുവിൻ്റെ സവിശേഷ സൃഷ്ടികളൊക്കെ നാം വളരെ കരുതലോട് കൂടിയിരിക്കേണ്ടവരുമാണ് അവരൊക്കെ. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഈ കോവിഡ്, അതിന് ഏത് രോഗവും വന്നാൽ അത് ചികിത്സിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ കർത്തവ്യം.
അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സന്ദേശവുമാണ്. രോഗം വന്നാൽ ചികിത്സിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മുസ്ലിങ്ങളൊക്കെ അള്ളാഹുവിൽ അഭയം തേടുന്നവരാണ്. അള്ളാഹുവിൽ അഭയം തേടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ചികിത്സ നമുക്ക് നിർബന്ധമാണ്. കോടിക്കണക്കിന് കാശ് ചെലവാക്കി ഗവൺമെൻറ് ആസ്പത്രികളും മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് എന്താണോ നമ്മോട് ആജ്ഞാപിക്കുന്നത്, നമ്മുടെ നന്മക്കും നമ്മുടെ ജീവിത സുരക്ഷയ്ക്കും വേണ്ടി ഗവൺമെൻറ് എന്ത് പറഞ്ഞാലും അനുസരിക്കേണ്ട കർത്തവ്യം നമുക്കൊക്കെ ഉണ്ട്. അതാണ് ലോകത്തുള്ള മുസ്ലിങ്ങൾ, മുസ്ലിം പണ്ഡിതന്മാരൊക്കെ നോമ്പ് കാലത്തും അതിൻ്റെ മുമ്പും നമസ്കാരങ്ങളൊക്കെ വീടുകളിൽ നിന്ന് നമസ്കരിക്കണം എന്നുള്ള കൽപ്പന പുറപ്പെടുവിച്ചത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേരളത്തിൽ ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പാലിക്കേണ്ടത് ലോക മുസ്ലിങ്ങളുടെ കർത്തവ്യമാണ്. ഇസ്ലാം പഠിച്ച ഓരോ വ്യക്തിയുടെയും ധാർമ്മിക കടമയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരുപാട് ജനങ്ങൾ കഷ്ടപ്പെട്ടു ഇവിടെ വരാനിരിക്കുന്നുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ അടുത്ത് തന്നെ 250,000 ആൾക്കാരിൽ അധികം ആൾക്കാർ ഇവിടെ വരാനിരിക്കുകയാണ്. ഏതൊക്കെ രോഗങ്ങളുള്ളവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം, കഷ്ടപ്പെടുന്നവരുണ്ടാകാം, ജോലി നഷ്ടപ്പെട്ടവരുണ്ടാകാം, അങ്ങനെ വിവിധ തരക്കാരായ ആൾക്കാർ ഈ നമ്മുടെ അടുക്കലേക്ക് അടുത്ത് തന്നെ വന്നണയും. നമുക്കൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ റമളാൻ ഈ വിശുദ്ധ റമളാൻ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനു വേണ്ടി അവർക്ക് വേണ്ടി സേവന ചെയ്യുക, അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുക, ഇതൊക്കെ ഓരോ മുസൽമാൻ്റെയും മുഅ്മിനിൻ്റെയും കർത്തവ്യമാണ്. അത് ഗവൺമെൻറ്റിൻ്റെ കൂടെ ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി നാം മുന്നേറണം. അതാണ് നമ്മുടെ നേതാക്കന്മാർ നമ്മോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ കാര്യത്തിന് വേണ്ടിയിട്ട്, മുസ്ലിങ്ങൾക്ക് ഹറാമല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മോട് അഭ്യർത്ഥിക്കുമ്പോൾ, നിഷിദ്ധമായ കാര്യങ്ങളല്ല ഹലാലായ കാര്യങ്ങളാണ് നമ്മുടെ ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത്. അത്തരം സംഗതികളിൽ നാം ഗവൺമെൻറ്റുമായി ഒത്തൊരുമിച്ച് കഴിയേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് ഈ റമദാൻ കാലം റമദാനീകരിക്കാൻ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുക, ഇബ്നു ആദം അതായത് മനുഷ്യപുത്രൻ്റെ പിന്നെ അമൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിന് 10 ഇരട്ടി എന്നല്ല, 750 ഇരട്ടി അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നൽകും. ഇല്ലസവും വൃതമൊഴുകി അതിന് പ്രതിഫലം നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്. അത് അള്ളാഹു പിന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വേറെ ഹദീസ് പറഞ്ഞത് അസൗമുദി വാന അജിസി ബി സോപിനെ നോമ്പ് ഒരടിമ ഒന്നൊരുക്കുന്ന എനിക്ക് വേണ്ടിയിട്ടാണ്, അതിന് പ്രതിഫലം നൽകുന്നത് ഞാനായിരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതുകൊണ്ട് തന്നെ അള്ളാഹു കണക്കാക്കുന്ന പ്രതിഫലം അത് എത്രയാണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുള്ള അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ധർമ്മിഷ്ഠനായിരുന്നു. കരീഹൻ മുർസല പിന്നെ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അജുവദായിരുന്നു. അജുവദമായ കൂൻ എന്നാണ് പറഞ്ഞത്, അജുവദമായ കൂൻ ഏറ്റവും ഔദാര്യവാൻ ഉദാരനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ ഈ റമദാൻ അങ്ങനെ ആയിരിക്കട്ടെ. നമ്മുടെ സഹജീവികളെ സ്നേഹിക്കാനും സഹജീവികളെ സഹായിക്കാനും അവർക്ക് ആശ്വാസം നൽകാനും അവർക്ക് വേണ്ട പിന്നെ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാനുമുള്ള ഒരു പിന്നെ റമളാൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും കർമ്മങ്ങൾ അള്ളാഹുവിനനുസരിച്ച് ആകുവാൻ നാം പ്രാർത്ഥിക്കുക. പിന്നെ അള്ളാഹു നമുക്കൊക്കെ പിന്നെ അവൻ്റെ മഹല്ല് ഫളൽ കൊണ്ട് ഈ റമളാനിൻ്റെ മഹത്വം നമ്മളിൽ ഉണ്ടാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ വസല്ലല്ലാഹു അല മുഹമ്മദിൻ വഅല ആലിഹി വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.